ആദ്യമേ നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ്. ഇനി നമുക്ക് 11.5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള രണ്ട് സർക്കിൾസ് കട്ടൗട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 11.5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള രണ്ട് സർക്കിൾസ് കട്ടൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ട് തമ്മിൽ ഒട്ടിക്കാനായി ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഇനി നമുക്ക് വേറൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാം. ഇനി നമ്മൾ നമ്മുടെ തലയുടെ അളവിനനുസരിച്ചുള്ള ഒരു നൂലെടുത്ത് കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്യുക. നമ്മൾ ഇത് മാർക്ക് ചെയ്തതിനെ നമുക്കിന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ കാർഡ്ബോർഡിനെ റൗണ്ട് ഷേപ്പിൽ മടക്കാനായി കാർഡ്ബോർഡ് ഇതുപോലെ വീടിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, മുഴുവനെ കട്ട് ചെയ്യരുത്, കുറച്ച് കട്ട് ചെയ്യുക. കട്ടിയിനെ ഇതേപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ ഈ മടക്കി വെച്ച ഇതിനെ സർക്കിളുമായിട്ട് ഒട്ടിക്കാനായി ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഇനി വേണ്ടത് മാർഷ്മലോയുടെ ഒരു ഫേസാണ്. ഞാനിത് വരച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻ്റൗട്ട് ആയിട്ട് എടുക്കുക എന്നതാണ്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം. ഇതിനെ നമുക്ക് ഇനി കട്ടൗട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർഷ്മലോയുടെ ഫേസ് കട്ടൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടെ ബലപ്പെടുത്താനായി നമുക്ക് കുറച്ച് ഫെവിക്കോളും അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് പഴയ ന്യൂസ് പേപ്പർ ഷീറ്റ്സ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ വീടിൽ കാണുന്ന പോലെ ചെറിയ പീസായിട്ട് കീറിയെടുക്കുക. നമ്മൾ
നമ്മളങ്ങനെ ന്യൂസ് പേപ്പർ ഷീറ്റ്സ് കുറേ കഷണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കഷണം എടുത്ത് നമുക്ക് ആദ്യം ചെയ്തിട്ടുള്ള ഫെവിക്കോളും വെള്ളവും ആഡ് ചെയ്ത മിക്സർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ മാസ്കിൻ്റെ മുഴുവൻ സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നതാണ്, നല്ല കട്ടിയായിട്ടാണുള്ളത്. നമുക്കിനി ഇതിനെ പെയിൻറ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ മാർഷ്മല്ലോ മാസ്കിനെ മുഴുവൻ സൈഡ് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനൊക്കെ വെക്കാം. ഇനി നമുക്ക് ഈ മാർഷ്മല്ലോ മാസ്കിൻ്റെ കണ്ണും വായും കവർ ചെയ്യാനായി ഇതുപോലത്തെ ഒരു ബ്ലാക്ക് നെറ്റോ അല്ലെങ്കിൽ ഷീറ്റ് ഓഫ് പേപ്പറോ ഇതേപോലെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് അതിലേക്ക് ഒട്ടിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ മാർഷ്മല്ലോയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ഇറ്റ്സ് മീ സുജിത് സൈനിങ് ഓഫ്.